Hi everyone, welcome back to No Filter, and we have a new, amazing, beautiful, starry guest today. And that is Melindrella. Thank you. And that is Ashna Salil. Hi. Dr. Ashna Salil. Yes. Hello. Yes. Yes. She's a doctor, she's a dentist. പക്ഷെ ഇപ്പൊ റൈറ്റ് നൌ പുള്ളിക്കാര് ഡെന്റിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഫുള്ളി അല്ലേ. ആള് കംപ്ലീറ്റ്ലി ഇപ്പം ആളുടെ വർക്ക് ഹാസ് ബിൻ ഓൺ സോഷ്യൽ മീഡിയ. ഷീ ഹാസ് എ വെരി ഗുഡ് ഫാൻ ഫോളോവിങ് ഓൺ യൂട്യൂബ്, ഓൺ ഇൻസ്റ്റഗ്രാം. ഷീസ് എ ഫാഷൻ ക്രിയേറ്റർ, ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റർ, ട്രാവൽ വ്ളോഗർ, ഇതെല്ലാമാണ്. പിന്നെന്താണ്, നല്ലൊരു എന്താ പറയുക, ഒരു ബ്യൂട്ടി എന്തൂസിയാസ്റ്റ് ആണ്. ആഷ്ലി പറയുന്ന മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഞാനും കാണാറുണ്ട്. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, അല്ല സ്വന്തമായിട്ട് ഒരിക്കലല്ല. നമ്മുടെ 18th എപ്പിസോഡ് ആണ്, 18th ഗസ്റ്റ് ആണ്. വന്ന 18 ഗസ്റ്റും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആഷ്ന ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എല്ലാരെയും വിളിക്കുമ്പോൾ എനിക്കറിയില്ല അവർ വരുമോന്ന് അറിയില്ല. അപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും, ഐ വുഡ് ലൈക്ക് ടു ഹാവ് യു ഓൺ നോ ഫിൽറ്റർ, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നത്, എമ്മേ നോ പറയല്ലേ, നോ പറയല്ലേ. അങ്ങനെ ആഷ്നെ റീസെൻ്റ്ലി ഞാൻ വി ഹാഡ് എ ഷൂ ടുഗെദർ, അപ്പം അപ്പോഴാണ് എനിക്ക് കാണാൻ കിട്ടിയത്. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു ആഷ്നോട് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആഷ്നൊക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുമായിരുന്നു. ആൻഡ് ഷീ വാസ് സോ കൈൻഡ് എനഫ് to say yes. She was so willing to be on the show. Thank you. You're doing like a very good job. Thank you. I know Filter, the first episode is the one where you and Jeeva did together, no? True yeah, love. True love. Yeah, I loved it. Thank you so much. Usually like YouTube videos, I don't know if I can skip it. But the True Love episode was really good. Thank you. Like, I liked what you guys talked. Kore relate cheyan patti, kore padikkan patti. Adhine shesham pinne kore episodes I have seen. Kandalle. So enne vilichappo then I was like, yes, I would love to. Yes, let's do this. Edit nammal plan cheythu. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വി ഹാഡ് ഷൂട്ടിംഗ്, നോ? എക്സാക്ട്ലി. നമ്മൾ ഐ തിങ്ക് നമ്മൾ മീറ്റ് ചെയ്തത് സാറ്റർഡേ ഓർ സംതിങ്, സാറ്റർഡേ ഓർ ഫ്രൈഡേ, ആൻഡ് ഇന്നിപ്പോൾ ട്യൂസ്ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുവാണ്. എ വെരി ക്വിക്ക്, വെരി ഫാസ്റ്റ്. സോ എന്തൊക്കെയാണ് വിശേഷം, പറയൂ. വിശേഷം ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വർക്കും കാര്യങ്ങളും? വർക്ക് കുറച്ച് ഹെക്ടിക് ആയിരുന്നു. ലാസ്റ്റ് മന്ത് വാസ് ലൈക്ക് റിയലി ഹെക്ടിക്. ബട്ട് ദെൻ ദിസ് മന്ത് ഐ ആം ബിറ്റ് ഫ്രീ, കുഴപ്പമില്ല. പിന്നെ പെരുന്നാൾ വരുന്നുണ്ട്. ഓ, ഈദ് വരുന്നുണ്ട്. ഈദ് ഈസ് കമ്മിങ്. എന്റെ ഫാമിലി എല്ലാരും ഇപ്പൊ നാട്ടിലുണ്ട്, എല്ലാരും പുറത്താണ്, സൗദിയില്. സോ എവരിവൺ ഈസ് ഹിയർ. സോ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. ഐ എം എക്സൈറ്റഡ് ആക്ച്വലി ഈ പ്രാവശ്യം പെരുന്നാളിന്, ബിക്കോസ് എല്ലാരും ഉണ്ട്. ഓ നൈസ്. ഓക്കേ, സോ ടെൽ അസ് അബൌട്ട് യുവർ സെൽഫ് എ ലിറ്റിൽ ബിറ്റ്. ആഷ്ന ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് പുറത്തായിരുന്നു അല്ലേ? യു വർ ബോൺ ആയിരുന്നു സൗദിയിലപ്പോ? ഞാനൊരു ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സൗദിയിൽ പോയി. സൗദി പോയി. എന്നിട്ട് അവിടെ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ സൗദിയിൽ 2 വർഷം. എന്റെ ഫാമിലി ഇപ്പോഴുണ്ട്. ഞാൻ 5th, 6th, 7th സൗദിയിൽ പഠിച്ചു. ഓക്കേ. പിന്നെ ഐ കെയിം ബാക്ക് ടു കേരള. പിന്നെ 8th സ്റ്റാൻഡേർഡ് മുതല് ഞാൻ ബോർഡിങ്ങിലായിരുന്നു. 8th to 12th, പിന്നെ കോളേജ്. ഐ തിങ്ക് ഒരു 13 ഇയേഴ്സ് മുതല് 24 വരെ ഐ വാസ് ഇൻ ഹോസ്റ്റൽ. ഇപ്പം ദെൻ ഐ വിത്ത് മൈ ഹസ്ബൻഡ്. ഒരിക്കലും വീട്ടിലില്ലാത്ത ഒരാളാണ് ഞാൻ. സോ അങ്ങനെയാണ് എന്റെ ലൈഫ്. ആഷ്നയുടെ ഹസ്ബൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, സലീൽ സലീം അല്ലേ? കറക്റ്റ് അല്ലേ? സലീൽ സലീം, സലീം ഫാമിലി അല്ലേ? സജ്ലി, സജ്ല, സലീജ്, സലീജ്, ഇവരെല്ലാരും പാട്ടുകാരൊക്കെയാണ് അല്ലേ? കണ്ണൂർ ഫാമിലി. യെസ്, അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ മകളാണ് ആഷ്ന അല്ലേ? മകൾ. പക്ഷെ മകൾ എന്ന് പറയാലോ, മരുമകൾ എന്നൊന്നും നമ്മൾ പറയണം, നമുക്ക് മകൾ എന്ന് തന്നെ പറയാം. അതെ അല്ലേ? സോ അങ്ങനെ ഒരാള് കൂടെയാണ്. ഓക്കെ ആഷ്ന, സോ യു വെയർ എ ഡോക്ടർ, യു ആർ സ്റ്റിൽ എ ഡോക്ടർ അല്ലേ? പക്ഷെ യു ആർ നോട്ട് പെർസ്യൂയിങ് യുവർ പ്രൊഫഷൻ, അത്രേ ഉള്ളൂ. സോ ഡോക്ടർ പ്രൊഫഷനും പിന്നെ കംപ്ലീറ്റ്ലി ചൂസിങ് എൻ എൻറ്റയർലി ഡിഫറെൻ്റ് പ്രൊഫഷൻ ലൈക്ക് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അത് തമ്മിൽ ആഷ്നയ്ക്ക് ചൂസ് ചെയ്യാനൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ലൈക്ക് ഞാൻ ഇത് ചൂസ് ചെയ്യണോ, ഇത് ചൂസ് ചെയ്യണോ, കാര്യം ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഷ്നയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഇതൊക്കെ ഒന്ന് പറ എങ്ങനെയായിരുന്നു? ലൈക്ക് ഞാൻ, എനിക്ക് ഡോക്ടർ ആണോ ആഗ്രഹം ഇല്ലായിരുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ ഫോഴ്സ്ഫുള്ളി തള്ളി വിട്ടത്. അല്ല ഫോഴ്സ്ഫുള്ളി അല്ല, എനിക്ക് ലൈക് കുറെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഐ തിങ്ക് സ്കൂള് കഴിഞ്ഞിട്ട് ചിലർക്ക് അറിയാം എനിക്ക് എഞ്ചിനീയറിംഗ് പോകണം, പോകണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ടീച്ചർ ആവണം. പിന്നെ ദിസ് എ കാറ്റഗറി വേർ യു ഡോണ്ട് നോ വാട്ട് യു വോണ്ട് ടു ബി. കറക്റ്റ്. ഞാൻ ആ കാറ്റഗറി ആയിരുന്നു, എനിക്ക് ഒരു ഐഡിയ എനിക്ക് എന്താണെന്ന്. പക്ഷെ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു, സയൻസ് വിത്ത് മാത്സ്, ബിക്കോസ് ഐ തോട്ട് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്തിനെങ്കിലും പോവാം, എന്തെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്റെ പേരന്റ്സ് ഒക്കെ ലൈക്ക് എന്താ, അവർക്ക് നോർമൽ മിഡിൽ ക്ലാസ് ആയിരുന്നു. ഇപ്പം വി ആർ ഫൈനാൻഷ്യലി ഓക്കെ, താങ്ക് ഗോഡ്. അപ്പൊ പണ്ട് അവർക്കൊന്നും പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. മൈ ഫാദർ വാസ് ലൈക് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഇരുന്ന് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഹി ഹാഡ് ടു ഗോ അബ്രോഡ്, മൂന്ന് സിസ്റ്റേഴ്സിനെ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ ഇങ്ങനെ കുറെ സംഭവം. അപ്പം ഹി വാസ് വെരി ബ്രൈറ്റ് സ്റ്റുഡന്റ്. അപ്പം പഠിക്കാനൊന്നും ഇത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മൂന്നരെയും പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം എന്റെ പേരൻസിന്. അപ്പം ദേവലേക്ക് വന്നാൽ പിന്നെ ആശനെ എന്താ ഡോക്ടർ ആക്കാം, അങ്ങനെ ഐ വാസ് ലൈക് ഓക്കെ, ഇറ്റ് മേക്സ് ഹിം ഹാപ്പി, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഞാൻ പോയി, ഞാൻ പോയിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വാസ് ഗുഡ് ബിക്കോസ് തിയറിയാണ് മോസ്റ്റ്ലി. സോ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, മോസ്റ്റ്ലി ഇറ്റ്സ് തിയറി. തേർഡ് ഇയർ മുതലാണ് നമ്മള് ക്ലിനിക്കിൽ കയറാം. യു ആർ ഇന്ററാക്ടിങ് വിത്ത് പേഷ്യൻസ്, യു ആർ ഡൂയിങ് തിങ്സ്. അപ്പം ഞാൻ എല്ലാം ചെയ്തു. സ്റ്റുഡന്റ് ലെവൽ ഐ വിൽ സേ ഐ വാസ് എ ഗുഡ് സ്റ്റുഡന്റ്. ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ യെസ്, ഐ വാസ് എ ഗുഡ് സ്റ്റുഡന്റ്. പക്ഷേ എന്താ പറയാ, അത് ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ വാസ് ഷുവർ ദാറ്റ് ഐ വോണ്ട് വർക്ക്. ഓക്കെ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പറയും, ഞാൻ എന്തായാലും വർക്ക് ചെയ്യാൻ പോകണില്ല. ഐ വാസ് നോട്ട് ഹാപ്പി. ലൈക്ക് രാവിലെ എണീറ്റിട്ട് എനിക്ക് ഐ വാസ് നോട്ട് ഹാപ്പി ഡൂയിങ് ഇറ്റ്. എന്നിട്ട് ഞാൻ ഹൗസ് ഏജൻസി കഴിഞ്ഞു, ദെൻ ഹൗസ് ഏജൻസി എൻ്റെ ഫൈനൽ ഇയർ കഴിഞ്ഞായിരുന്നു കല്യാണം. എന്നിട്ട് 2 years ഞങ്ങൾ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെയാണ് വി സ്റ്റാർട്ട് സ്റ്റേയിങ് ടുഗെദർ. അപ്പൊ എന്റെ ഹൗസ് ഏജൻസി ഫിനിഷ്, അങ്ങനെ നിന്ന് തുടങ്ങി. നിന്ന് തുടങ്ങിയിട്ട് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഐ എം ലിവിങ് വിത്ത് എ പേഴ്സൺ നോ. അപ്പോ സലീല് മ്യൂസിഷ്യൻ ആണ്, സിംഗർ ആണ്, ലൈഫ് സിംഗിങ് ആണ്. അപ്പൊ ഹീസ് ലൈക്, ഇപ്പം രാവിലെ 5 മണിക്ക് ഷോ ഉണ്ടെങ്കിൽ ഹീസ് ലൈക് 3 മണിക്ക് ഹീസ് അപ്പ്, ഹീസ് സോ ഹാപ്പി ടു ഗോ. എന്നിട്ട് ഇപ്പം വിളിച്ചിട്ടുണ്ട് ഇന്നൊരു ഷോ ഇവിടെ വരണം, ഹീസ് ഹാപ്പി ടു ഗോ. ലൈക് എപ്പം ഹിസ് വർക്ക് ഈസ് കോളിംഗ്, ഹീസ് വെരി ഹാപ്പി ടു ഗോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈക് യു നോ ഹീസ് ആക്ച്വലി ഹാപ്പി. എന്നെ ഇപ്പൊ വിളിച്ചിട്ട് ക്ലിനിക്കിൽ വരാൻ പറഞ്ഞാൽ ലൈക് പോണല്ലോ, അങ്ങനെയാണ് നമുക്ക് മൈൻഡ് സെറ്റ് വരാ. സോ എനിക്ക് ലൈക് സലീല് വഴിയാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് യുനോ യു ഷുഡ് എൻജോയ് വാട്ട് യു ഡു എന്നുള്ള കാര്യം. അപ്പൊ ഞാനൊരു 1 year ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, വീട്ടിൽ വെറുതെ ഇരുന്നു കുക്കിംഗ് പഠിച്ചു. എനിക്കൊരു കുക്കിംഗ് അറിയില്ലായിരുന്നു, കുക്കിംഗ് പഠിച്ചു, വീടൊക്കെ നോക്കി ഇങ്ങനെ സെറ്റിൽ ആയിട്ടിരുന്നു. പിന്നെ ഐ വാസ് ലൈക് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ മൈൻഡിലുണ്ട്, പക്ഷെ ഐ ഡിഡ് ഹാവ് എൻ ഐഡിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാന് ഭയങ്കര യൂട്യൂബ് അഡിക്റ്റ് ആയിരുന്നു. ദിസ് വാസ് ഇൻ 2019 സ്റ്റാർട്ടിങ് ഓർ സംതിങ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം വ്ളോഗ് ആണ്, അപ്പൊ സലീലിനെ കളിയാക്കും, ഫുൾ ടൈം യൂട്യൂബ് കാണല, ഫുൾ ടൈം യൂട്യൂബ്. ഞാൻ ഫുള്ളി ഫോറിൻ ആൾക്കാരുടെ ഇരുന്ന് കണ്ടിട്ട്, എന്നിട്ട് നമ്മൾ കണ്ണൂർ പോയ സമയത്ത് അവിടെ ദേർ ഇസ് എ ഫേമസ് ലൈക് മുഴുപ്പിലങ്ങാട് ബീച്ച് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈവ് ഇൻ ബീച്ച്, യു കെൻ ഡ്രൈവ് ദേർ. അപ്പൊ നമ്മൾ അവിടെ പോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വിവലേക്ക് നമ്മൾ ചുമ്മാ കളി ഫോൺ എടുത്തിട്ട് വിവലേക്ക് നമുക്ക് ചുമ്മാ ഷൂട്ട് ചെയ്യാൻ, വിവലേക്ക് കളിയാക്ക, ആക്ച്വലി യൂട്യൂബേഴ്സിനെ കളിയാക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ മുഴുപ്പിലും നമ്മുടെ ഫ്രണ്ട് ബിലാലി ഉണ്ടായിരുന്നു, ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ട് ചെയ്തിട്ട് ഐ വാസ് ലൈക്ക്, അപ്പൊ എനിക്ക് ഓൾറെഡി ലൈക് നമ്മുടെ മെയിലൊരു ചാനൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടുള്ള ഒരു ചാനൽ, ഐ വാസ് ലൈക്ക് ചുമ്മാ ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഡേ അറ്റ് മുഴുപ്പിലങ്ങാട്ട് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് 4 minutes വീഡിയോ സംഭവമാണ്, ഒന്നും സംസാരിക്കുന്നില്ല, ഇവിടെ നല്ല കലുമക്കായി കിട്ടും, ഇവിടെ ചായ ഉണ്ട്, ഡ്രൈവ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോവാം, അതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇത് യൂട്യൂബിലിട്ടും, യൂട്യൂബിലിട്ടത് ഇൻട്രസ്റ്റിംഗ് തിങ് സലീൽ ആൾക്കാർക്ക് ഫാമിലിയർ ഫേസ് ആണ്. അപ്പൊ അതിലൊരു ഐ തിങ്ക് 500-600 പീപ്പിളോളം കണ്ടു ഫസ്റ്റ് വീഡിയോ. അപ്പൊ ഐ വാസ് ലൈക് ഇങ്ങനെ ആൾക്കാർ, അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഐ വാസ് ലൈക് അപ്പൊ രസം. അപ്പൊ ഐ വാസ് ആളുകളുടെ കമന്റ്സ് വായിച്ചു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നല്ല രസമുണ്ട് ഇങ്ങനെ. അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഐ എം ന്യൂ ടു ഇറ്റ്, എനിക്ക് ഇറ്റ്സ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് ആൾക്കാർ ഇത് പറയുന്നത്. അപ്പൊ ഐ വാസ് ലൈക് നോ മീഡിയ ബാക്ക്ഗ്രൗണ്ട്, യു ഹാവ് നെവർ ഡൺ സംതിങ് ലൈക് ദാറ്റ്, സോ ഐ വാസ് ലൈക് നമുക്കൊന്നും കൂടി ഷൂട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ അങ്ങനെയാണ് വി സ്റ്റാർട്ടഡ് യൂട്യൂബ്. അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാം അപ്പോഴും ഇല്ലായിരുന്നു, ഐ ഹാഡ് ലൈക് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ കൈയിലൊന്നും ഐ ഡോണ്ട് ഹാവ് എനിതിങ്.
എന്നിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് വെച്ച് നമുക്കൊരു ഐ തിങ്ക് ഒരു സിക്സ് മന്ത് സ്പാൻ, അതായത് ദിസ് വാസ് ഇൻ 2019, അപ്പൊ അത്ര യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല. സോ ഒരു സിക്സ് മന്ത് സ്പാനിൽ തന്നെ നമുക്ക് 100K കഴിഞ്ഞു ഓൾമോസ്റ്റ്. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് വെരി ഫാസ്റ്റ് ഗ്രോത്ത് ആയിരുന്നു. അപ്പം ഐ തിങ്ക് കപ്പിൾ ബ്ലോഗേഴ്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ കുറെ ആക്റ്റീവ് ആയിട്ടുള്ള അധികം ഇല്ലായിരുന്നു. ഐ തിങ്ക് കൊറോണ ഫേസിന് ശേഷമാണ് ലോക്ക്ഡൗൺ ടൈമിലാണ് പിന്നെയും കൂടി ആൾക്കാർ വന്നത്. സോ ബട്ട് പീപ്പിൾ നോ യു, അത് യൂട്യൂബ് ഇല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് അറിയാമല്ലേ. സോ അങ്ങനെയായിരുന്നു. സോ അതാണ് യൂട്യൂബിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഫോളോവേഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡിലൊരു കമ്മിറ്റ്മെന്റ് വരാം, നമ്മളത് ജോബായിട്ട് എടുക്കുന്നത്. ഇനിഷ്യലി നമുക്കത് ജോബായിട്ട് തോന്നിയില്ല, ഐ വാസ് ഡൂയിങ് ജസ്റ്റ് ഫോർ ഫൺ. പിന്നെ ജോബായി, ലൈക്ക് യു ഡു പ്രൊമോഷൻസ്, ദെൻ യു ഹാവ് ടു ബി കെയർഫുൾ എന്താ ചെയ്യുന്നത്, എന്താ ഇടുന്നത്, നമ്മളെന്താ പറയുന്നത്, ബിക്കോസ് എല്ലാം ആൾക്കാർ ഡൈസെക്ട് ചെയ്യും, ഡൈസെക്ട് എവറിഥിങ്. സോ പിന്നെ കുറച്ച് കോൺഷ്യസ് ആയി, ഇപ്പം ഇറ്റ്സ് ഗോയിങ് വെൽ. ഇറ്റ്സ് ആക്ച്വലി എ ഫുൾ ടൈം ജോബ്. ഫുൾ ടൈം ജോബായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ 1 year ബാക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ആക്ടിവേറ്റ് ആയി, ബിക്കോസ് ഞങ്ങള് കപ്പിൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ ഒരു സംഭവമുണ്ട്, നമ്മളെ കപ്പിൾ ഒരു പാക്കേജ് ആയിട്ട് ആൾക്കാർ കാണും. Correct. They always, ഇപ്പൊ ഞാനിവിടെ വന്നാലും ദേ വിൽ ബി ലൈക്ക് സലീല ഇവിടെ, that's a second question coming. സോ എനിക്ക് തോന്നി ഐ ഷുഡ് ക്രിയേറ്റ് എൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പബ്ലിക് അക്കൗണ്ട്, വേർ യു നോ ലൈക്ക് എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്നത് എന്റെ സ്റ്റോറീസ്, എന്റെ പ്രൊമോഷൻസ്, എന്റെ തിങ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ അതിനാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ഇയർ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു, ജസ്റ്റ് 1 year. സോ സ്റ്റാർട്ട് ചെയ്തു, ദാറ്റ് ഇസ് ഗോയിങ് ഓക്കെ, ഇറ്റ്സ് ഗോയിങ് വെൽ. സോ ഇപ്പൊ അതൊക്കെയാണ് എന്റെ മെയിൻ പരിപാടികൾ. പിന്നെ ഇതിന്റെ ഇടയിൽ വി സ്റ്റാർട്ട് എ സ്മോൾ ഒരു ക്ലോത്തിങ് ബിസിനസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് സ്കിൽ ബിസിനസ്, ഇറ്റ്സ് എ സ്മോൾ ബിസിനസ്, ലാർജ് സ്റ്റുഡിയോ. യെസ്, നമ്മള് ലൈക്ക് അതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ പ്രോഫിറ്റ് റിലേറ്റഡോ പൈസ റിലേറ്റഡോ അല്ല ഞാൻ സലീലും ലാർജ് സ്റ്റുഡിയോ ചെയ്യുന്നത്. നമ്മുടെ ലൈക്ക് ഡ്രസ് റേഞ്ച് ആണെങ്കിൽ എവറിഥിങ് ഒരു 2000 വാട്ട് വി ആർ ഡൂയിങ്. വി ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഈ വ്ളോഗ് ഉള്ളത് കൊണ്ട് വി ആർ ലക്കി, യു നോ, ഞങ്ങൾക്ക് അതിലെ കൂടി വി ക്യാൻ പ്രൊമോട്ട് അവർ ബിസിനസ്. മാർക്കറ്റിംഗിന് വേറെ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ മതി. അതുകൊണ്ട് സോ ഇതൊക്കെയാണ് എന്റെ എന്നെ കുറിച്ചുള്ളത്. ഷീ ഈസ് ഓൾസോ എ ബിസിനസ് വുമൻ. യെസ്, റൈറ്റ്. യെസ്. അപ്പോ ആഷ്ന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതില് ഇപ്പം കുറേ ഫീൽഡ്സിൽ ആഷ്നെ ഉണ്ട്, വിച്ച് വൺ യു എൻജോയ് ദ മോസ്റ്റ്? ലൈക്ക് യു ആർ ഓൾസോ എ ഹോം മേക്കർ അറ്റ് ദ സെയിം ടൈം, യു ആർ എ ബിസിനസ് വുമൻ, യു ആർ എ വ്ളോഗർ, യു ആർ എ ഡോക്ടർ, വേറെ എന്താ, കുറേ ഉണ്ട്. ഇതിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് തരുന്നത് ആഷ്നക്ക് ഏതാ, ഏതിലാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്? If I really ask you, നല്ലപോലെ ആലോചിച്ച്. എനിക്ക് ഐ തിങ്ക് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നോട്ട് ലൈക്ക് ഒരു മൂവി ഓർ ആ ആസ്പെക്ടിലല്ല. പക്ഷെ എനിക്ക് വെൻ ഐ ക്യാൻ ടോക്ക് ടു പീപ്പിൾ, ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി. അതിപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണെങ്കിൽ പോലും ഞാൻ കുറെ സംസാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി ഇടും. ഐ എം എ പീപ്പിൾസ് പേഴ്സൺ, ഐ ലവ് പീപ്പിൾ, ഐ ലവ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ, ഐ ലവ് ടോക്കിംഗ് ടു പീപ്പിൾ, ഐ ലവ് ലിസണിംഗ് ടു പീപ്പിൾ ഫുൾ ടൈം. അങ്ങനെ ഞാൻ അങ്ങനെയാണ് വീഡിയോ കാണുമ്പോൾ പലരും വിചാരിക്കും ദാറ്റ് സലീൽ ഈസ് ഹൈപ്പർ, ആഷ് ഈസ് എ ബിറ്റ് സൈലന്റ്. പക്ഷെ നേരിട്ട് ഇറ്റ്സ് ഓപ്പോസിറ്റ്, സലീൽ ഈസ് എ ബിറ്റ് ഒതുങ്ങിയിട്ടുണ്ടാവും, ഞാൻ കുറച്ചും കൂടി ഹൈപ്പറാണ്. അപ്പോ അതുകൊണ്ട് എനിത്തിങ് യു നോ വേർ ഐ ക്യാൻ ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, ഇറ്റ് മേക്സ് മീ ഹാപ്പി. നമ്മുടെ ബിസിനസ്സിനാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഫ്ലീ മാർക്കറ്റ് ഒക്കെ ഉള്ളപ്പം വിൽ ഗോ ദേർ, അതും ഞങ്ങൾ പോകും, ബിക്കോസ് ഐ ലൈക്ക്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവിടെ വരും, സോ വി ക്യാൻ സീ ദം, വി ക്യാൻ ടോക്ക് ടു ദം. യെസ്, ദാറ്റ് മേക്സ് മീ വെരി ഹാപ്പി. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് ഹ്യൂമൻ ബീങ്സ് ആണെന്നുള്ളത് ഒരു പോയിന്റിൽ മറന്നു പോവാണ്. 100% ആബ്സൊല്യൂട്ട് ഹ്യൂമൻ ബീങ് ആരാണ് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇപ്പൊ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ആളുകളൊന്നും ഇതാവും, ബിക്കോസ് അങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഞാൻ തന്നെ കണ്ടിട്ട് കുറേ നാളായി. ബിക്കോസ് നമ്മളിപ്പോൾ കുറേ ഫൈറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് റിലീജിയൻ പ്രശ്നം, കേരളത്തിൽ അങ്ങനെ ഒന്നും ഇല്ല, കേരളത്തിൽ ഹിന്ദുസ് പൊറോട്ടയുടെ ബീഫ് കൊടുത്തു, അമ്പലത്തിൽ മുസ്ലിംസ് നിസ്കരിച്ചു, അങ്ങനെ പബ്ലിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ there's a big community that do not support it. Exactly. അതിനെതിരെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അത് എന്റെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്താ പറയാ, ട്രൈ ടു ചേഞ്ച് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാരും ഒരു ഒരേപോലെ തന്നെ മണ്ണിന്റെ അടിയിലേക്കാണ് പോകുന്നത്. അത്രേ ഉള്ളൂ, നമ്മൾ വി ആർ ബോൺ ടു ഡൈ. യെസ്, നമ്മൾ അതുപോലെ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്, അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഐ ഹാവ് സീൻ യുവർ വെരി പോപ്പുലർ ക്യു ആൻഡ് എസ്.
Q&A's la Ashna is very open and Ashnaki varana questions, the way you deal with it, the way you answer each question is actually, it needs an appreciation. Adu njan eppozhum kandittundu adilum kore ellara Ashnodu valare open aayittu choikkarundu chechi idine chechiyude opinion endana idu chechiyude opinion endana and I have seen you saying yes and chela salathu no nu parayanadathu you say no and അത് എനിക്ക് അത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു ബിലീവ് ഇൻ ലൈക്ക് നെവർ സെറ്റിൽ ഫോർ ലെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ബിക്കോസ് ആഷ്ന എന്ന് പറയുന്ന ഒരാൾ ഐ തിങ്ക് നേരത്തെ പറഞ്ഞ പോലെ സലീലിന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രം യു ഹാവ്ന്റ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് യു യുവർ സെൽഫ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് വിത്ത് യുവർ ഓൺ ഹാർഡ് വർക്ക് യുവർ പാഷൻ ദാറ്റ് യു ആർ ഡൂയിങ് അതെല്ലാം കൊണ്ടാണ് സോ വാട്ട് യു വാണ്ട് ടു സേ ദാറ്റ് അതിൽ എന്താണ് ലൈക്ക് നെവർ സെറ്റിൽ ഫോർ ലെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് ആശയുടെ അഭിപ്രായം എന്താണ് പറയൂ ഞാൻ ഭയങ്കര ലൈക്ക് ഒബ്സസീവ് ആണ് സോ ഈ പറഞ്ഞ പോലെ ലൈക്ക് എനിക്ക് എൻ്റെ ഒരു സ്പേസിൽ അത് ആരാണെങ്കിലും ലൈക്ക് ഐ എം വെരി ഓപ്പൺ ഓൾസോ ലൈക്ക് ആരാണെങ്കിലും ഞാൻ മുഖത്ത് പറയും എന്താണെങ്കിലും സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് നല്ല കാര്യമാണെന്നുള്ള ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് പക്ഷേ ചില സമയത്ത് ഇറ്റ്സ് എ ഗുഡ് തിങ് അറ്റ് ടൈംസ് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ട്രാൻസ്പറന്റ് അതെ അതെ ചില സമയത്ത് ഇറ്റ്സ് എ ഗുഡ് തിങ് അപ്പം എനിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ റിലീജിയൻ ബേസ്ഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്റെ പേഴ്സണൽ സ്പേസ് കുട്ടികളായില്ലേ കുട്ടികൾ വേണ്ടേ Talk to me about it. അപ്പം നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ആരാണെങ്കിലും ഞാൻ ആൻസർ ചെയ്യും അത് ഐ ഡോണ്ട് കെയർ അത് എന്താ പറയാ അത് ചിലരും മിണ്ടാതിരിക്കാം ദെ വിൽ ബി ലൈക്ക് ഓക്കെ അബൌട്ട് ഇറ്റ് പക്ഷെ ഞാൻ ഭയങ്കര വോക്കൽ അതിനെ കുറിച്ചൊക്കെ ഞാൻ തിരിച്ച് നല്ല റിപ്ലൈ ചെയ്യും എന്നിട്ട് സലീൽ ടെൽസ് മീ ഇത് മൈൻഡ് ചെയ്യണ്ട അത് വിട്ടേക്ക് ലൈക്ക് എനിക്ക് പറ്റില്ല ഐ ഹാവ് ടു സേ സംതിങ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് എന്റെ പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത് ഐ വോണ്ട് ബി ഹാപ്പി ഞാൻ എന്താ ചെയ്തത് ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല ഞാൻ എന്റെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ട് അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് അവർക്ക് വിഷമമാണെങ്കിൽ ഐ ഡോണ്ട് റിഗ്രറ്റ് ഐ ഡോണ്ട് നോ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് സോ അത്രേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ പോഡ്കാസ്റ്റിൽ പോലും ഞാൻ ഒരു അഹങ്കാരി പോലെ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അയ്യേ അങ്ങനെയൊന്ന് ചിന്തിക്കാനും കൂടെ പാടില്ല എന്തായത് ആശ്രിത ഓക്കെ നൗ ആശ്നയുടെ ഫാമിലി വെരി സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു വെൻ യു സ്റ്റാർട്ടഡ് യുവർ ബിസിനസ് കല്യാണം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഒരുമിച്ചല്ലേ 2020 സോ ജസ്റ്റ് 2 years ആയിട്ടുള്ളൂ ലാക് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എല്ലാവരുടെയും അപ്രോച്ച് എങ്ങനെയായിരുന്നു ആൻഡ് ഹൗ ഡിഡ് പീപ്പിൾ സപ്പോർട്ടഡ് യു ആൻഡ് ഓൾസോ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റിയലൈസേഷൻ വന്നു കാണും ഓക്കെ ദേ ആർ ജെന്യുവിൻലി ഹാപ്പി സം പീപ്പിൾ വിൽ ബി ജെന്യുവിൻലി ഹാപ്പി ഓൺ യുവർ ഗ്രോത്ത് ആൻഡ് സം പീപ്പിൾ വിൽ പ്രിറ്റൻഡ് ദാറ്റ് ദേ ആർ ഹാപ്പി വിത്ത് യുവർ ഗ്രോത്ത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആളുകളെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എങ്ങനെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ റിയൽ കളേഴ്സ് ആരുടെ അതായത് ബിസിനസ് അല്ല ഈവൻ യൂട്യൂബ് രണ്ടുമാണെങ്കിലും എന്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഐ ഹാവ് ടു സേസ് മൈ ഫാമിലി അതിപ്പം സലിന്റെ ഫാമിലി ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ദേ ആർ ഓക്കെ വിത്ത് പക്ഷേ എന്താ ഐ ഹാവ് ടു സേ സ്പെസിഫിക്കലി മൈ ഫാമിലി ബിക്കോസ് ഞാൻ ആ ഫീൽഡ് വിട്ടിട്ട് പോകുന്നത് കൊണ്ട് ദേ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് എന്റെ പേരൻസ് ഇപ്പൊ യൂട്യൂബ് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ ഞങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തത് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ തന്നെ ഡൂയിങ് ബിക്കോസ് ഇപ്പോഴും എന്റെ അടുത്ത് തന്നെ റിലേറ്റീവ്സ് ചില ആൾക്കാർ ചോദിക്കും ഇത്രയും പഠിച്ചിട്ട് മോള് ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ പേരൻസ് ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം ദേ സപ്പോർട്ട് മീ ആൻഡ് ടോക്ക് സോ അതുണ്ട് പിന്നെ എന്റെ സിസ്റ്റർ എന്റെ ലൈക്ക് മൈ യങ്ങർ സിസ്റ്റർ ഇസ് ലൈക്ക് supportive of everything that I do Aisha nu parnoru she doesn't have a instagram indeed private account oh kare njan ee adutha aala njan parichayapettu aadiyattana njan Aishane parichayapette so she was very sweet very gentle kore samsarichu appo njan Ashnade ee adutha the trio you three girls and a photo kandappam I actually clicked on the picture to see aalde account she tells me enna tag illa enna tag illa appo njan vichu shada iyalku instagram onnum illayirikkum angante valla valare nalla kutti irikku nu vicharichu appo private account aanu so she specifically tells like me sali like enna tag illa tag cheyumbokku kore request ingane povu she's like enna tag illa onnum illa enna tag illa nannitte so she is like my biggest support system ella karyathilum adhe life le decisions ee work related allade life decisions or whatever like she's always there for me and I'm sure that she will be there for me because enna younger sister anengilum pala samayathum she's like my big sister angathe idana പിന്നെ എന്താ പറയുക ഇപ്പൊ യൂട്യൂബൊക്കെ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോല്ലേ ഐ റിമെമ്പർ യു നോ ലൈക്ക് അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അധികം യൂട്യൂബേഴ്സ് ഇല്ല സോ ഐ വാസ് ലൈക്ക് സെൻഡിങ് ഓൾ ദിസ് നമ്മുടെ യൂട്യൂബ്
വീഡിയോസ് ടു എവ്രി വൺ. ഞാൻ ബ്രോഡ്കാസ്റ്റൊക്കെ ആക്കിയിട്ട് എല്ലാവരും ലിങ്ക് അയച്ചു. അപ്പോഴൊക്കെ എന്താ പറയാ, അപ്പോഴൊക്കെ എന്റെ വീഡിയോസ് ഷെയർ ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കോളേജ് ഫ്രണ്ട്സ് ആഷ്ലി, ആശ, രേഷ്മ, അങ്ങനെ കുറച്ച് പേര്. അപ്പം എന്താ പറയാ, അവർക്ക് ഐ നോ ഈ പറഞ്ഞ പോലെ റിയലൈസേഷൻ ആയിരുന്നു. അന്നും ദേവേ സപ്പോർട്ടീവ്, ഇപ്പോഴും ദേവ സപ്പോർട്ടീവ്. എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഇപ്പം നമ്മൾ ഇവിടെ വന്ന ഫോട്ടോ കിട്ടിയ സ്റ്റാറ്റസ് ലൈക്ക് സോ ഹാപ്പി ഫോർ മീ, എല്ലാത്തിനും ജെന്യൂൻലി ഹാപ്പി. അതെ, ദാറ്റ് മേക്സ് മീ ഹാപ്പി. പിന്നെ പിന്നെ നമുക്ക് ഫെയിം വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന ആൾക്കാരെ നമുക്കറിയാൻ പറ്റുമല്ലോ, അവർക്കറിയില്ലെങ്കിലും നമുക്ക്. സോ അന്ന് ഐ ഡോണ്ട് ഗിവ് ഇറ്റ് ഇൻ ഹെഡ്, ലൈക്ക് എന്തെങ്കിലും ആവട്ടെ. ലൈക്ക് ആഷ്നയുടെ, എനിക്ക് തോന്നുന്നു ആഷ്നയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതാണ്. ഇഫ് ദെർ ഇസ് ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് you just leave it there, you won't take it to your head. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, which is one of your best qualities, very very good quality ആണത്. So social media influencing ഇപ്പം full time job ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, കുറേ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ലൈക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും, കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഭയങ്കര നല്ല ട്രാവലർ ആണ് നിങ്ങൾ, എപ്പോഴും ട്രാവലിംഗ് അല്ലേ, ഫുൾ ടൈം ട്രാവലിംഗ്, അവിടെ പോകുന്നു അവിടുന്ന് തിരിച്ചു വന്നു. പക്ഷെ എന്നതിനു മുകളിൽ നിങ്ങൾ എന്തായാലും ട്രാവൽ ചെയ്യാറുണ്ട് ഫോർ ഷുവർ, നോ ഡൗട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ഇത്രയും സ്ഥലത്ത് ഇപ്പൊ ഇപ്പൊ പോണം, ഇന്ന ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം, ബക്കറ്റ് ലിസ്റ്റിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ട്രാവൽ പ്ലാൻസ്, എനിക്ക് ഇറ്റലിയിൽ പോണം എന്ന് ലൈക്ക് എന്റെ ഒരു ലോങ് ടൈം എന്താ പറയാ ബക്കറ്റ് ലിസ്റ്റ് കൺട്രി ആണ്. സോ പക്ഷെ എനിക്ക് സോളോ പോണം എന്നാണ്, പോയിട്ട് ിൽ ഞാൻ എന്തായാലും പോണം എന്നൊരു പ്ലാൻ ഉണ്ട്. ഗുഡ് ലക്ക് നടക്കട്ടെ. പിന്നെ എന്റെ പ്ലാൻ വെച്ചാല് ഈ സോഷ്യൽ മീഡിയ, ഐ തിങ്ക് എനിക്ക് എന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്കെല്ലാം സാച്ചുറേറ്റഡ് ആവും. ഞാൻ എന്ത് ചെയ്താലും ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് എനിക്കത് ഒരു സാച്ചുറേഷൻ പോയിന്റ് വരും. സോ എനിക്ക് കൂടുതലും, ഞാൻ എന്റെ ലൈഫിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ 12-13 വർഷം ഹോസ്റ്റൽ, സോ എനിക്ക് കുറച്ച് എന്താ പറയാ എന്തായാലും പറയാ ഓർഗനൈസ്ഡ് കറക്റ്റ് അങ്ങനത്തെ ഡേറ്റ് ടൈം അങ്ങനത്തെ റുട്ടീൻ ആണ് എനിക്ക് ഇഷ്ടം. ഐ ലൈക് റുട്ടീൻസ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് ദിസ് ടൈം, ഐ ഗോ ആൻഡ് ഡു ദിസ്, ഐ ഗോ ഫോർ വർക്ക്, ഐ കം ബാക്ക്, ഐ ഡു ദിസ്. അപ്പൊ ഇപ്പൊ ഒരു ഈ സോഷ്യൽ ഈ മീഡിയ ലൈഫിൽ വന്നതിന് ശേഷം ഇപ്പൊ ഒരു 3-4 years ആയിട്ട് എന്റെ ലൈഫ് ഇസ് ലൈക്ക് മെസ്ഡ് അപ്പ്. ഏതോ സമയത്ത് ഉറങ്ങുന്നു, ഏതോ സമയത്ത് എണീക്കുന്നു, എവിടെ നിൽക്കോ കഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം ഇനിഷ്യലി ഐ എൻജോയ്ഡ് ഇറ്റ്. അതിൽ നമ്മൾ കുറേ ട്രൈ. അപ്പം ഇപ്പം ഈ 2022 സത്യം പറഞ്ഞാൽ ഐ എം എ ബിറ്റ് സാച്ചുറേറ്റഡ്. ഐ എം ലൈക്ക് തിങ്കിങ് അല്ല ലൈക്ക് ഒരു നെക്സ്റ്റ് ഇയർ ഞാൻ എന്താ ചെയ്യാം, നെക്സ്റ്റ് ഇയർ ഞാൻ എന്താ ചെയ്യാം, അങ്ങനെ കുറേ ഞാൻ ആലോചിച്ചു. അപ്പം എല്ലാം ഓപ്പൺ എല്ലാം പറയുന്നില്ല, പക്ഷെ എന്തായാലും ഐ ഹാവ് സം പ്ലാൻസ് ഇൻ മൈ ഹെഡ്. എനിക്ക് ഞാൻ എന്തായാലും ഐ സ്റ്റഡി ടു ബിക്കം എ ഡോക്ടർ. സോ എനിക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇസ് വെരി ലൈക്ക് വാല്യുവബിൾ. ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്. എല്ലാരും ഡോക്ടർ എന്ന് പറയുമ്പം അതിപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ, സ്പെഷ്യലി ഡോക്ടർ ആണോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഓ വാ എന്ന് പറയും. ആ ജോബിന് അതിൻ്റെതായ, എനിക്ക് തോന്നുന്നു വേറെ ഒരു ജോബിന് ഇല്ലാത്തതിൻ്റെതായ ഒരു ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. സോ അത് അതിലെന്തെങ്കിലും ഫർദർ പെർസ്യൂ ചെയ്യാൻ ഐ എം ഇൻട്രസ്റ്റഡ്. പിന്നെ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഓർ ഡു സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്, ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. സോ അതൊക്കെ it will take time. Yeah. So gradually ippa endale I'll be continuing this, but maybe in 2 years down the lane I might be doing something different. Let all of your dreams come true. കുറച്ചും കൂടി ഐ വോണ്ട് ടു സ്റ്റഡി ഫർദർ. ഇൻഷാല്ലാ എല്ലാം നടക്കട്ടെ. ഇൻഷാല്ലാ. വേറൊരു കാര്യം കൂടെ, ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇൻഷാല്ലാ കറക്റ്റ് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ കറക്റ്റ് പറയും. കാര്യം എന്താ അറിയോ, എനിക്ക് കുറെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്റെ ലൈഫിലെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ഒരു മുസ്ലിം ആയിരുന്നു. അവരുടെ ജീവിതം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ശരിക്കും സോഫ, സോഫയിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ എന്തോ സംസാരിച്ചപ്പോഴത്തേക്ക് എന്തോ ക്യാഷ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കാം. ലൈക്ക് സലീൽ പറഞ്ഞു എന്റെ ഗേൾ ഫ്രണ്ട് ഹിന്ദു ആയിരുന്നു, എന്റെ ബോയ് ഫ്രണ്ട് മുസ്ലിം. എനിക്ക് 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 തോന്നുന്നു എന്റെ അവർണ അവരുടെ കറക്റ്റ് പേരാണ് നോ ഫിൽറ്റർ അവർണ. ആക്ച്വലി നോ ഫിൽറ്റർ, ബിക്കോസ് എന്റെ ലൈഫില് കൊറേ കൊറേ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിരുന്നു അവരൊക്കെ ആയിട്ട്. ഭയങ്കര ഇപ്പം കല്യാണത്തിനൊക്കെ ശേഷം കുറച്ച് ഞാൻ പിന്നെ ഖത്തറിലൊക്കെ പോയപ്പോഴത്തേക്കും എനിക്ക് അത്ര കോൺടാക്ട്സ് കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഐ നോ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം യുവർ
കമ്മ്യൂണിറ്റി കൾച്ചറിലൊക്കെ കുറെ കാര്യങ്ങള്, നിങ്ങളുടെ നിസ്കാരത്തിന്റെ പേരെന്ന് അസർ ലുഹർ, ഐ നോ ഓൾ ഓഫ് ദോസ് തിങ്സ്. സീ, ദ ഓൺലി തിങ് ഈസ് ദാറ്റ് എനിക്ക് ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾ നോമ്പെടുക്കുന്ന പോലെ പ്രാർത്ഥിച്ച് നോമ്പൊക്കെ എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ദ ഓൺലി പ്രോബ്ലം ഇസ് ഇത്, വെള്ളം കുടിക്കാതെ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഐ ഡോണ്ട് വാണ്ട് റിസ്ക് ഇറ്റ്, ലൈക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ടേക്കിംഗ് ഇറ്റ്, വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി നാല് പേരോട് പറയാൻ വേണ്ടി അത് അത് ഞാൻ ചെയ്യത്തില്ല. പക്ഷേ ഐ ട്രൂലി 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 റെസ്പെക്ട് യു ഗൈസ് ഫോർ ഡൂയിങ് ദാറ്റ്. അത് അത്ര ഈസിയുള്ള ഫാസ്റ്റിംഗ് ഇസ് സച്ച് എന്താ പറയുക, ഒരു ടാസ്ക് ആണത്. രാവിലെ തൊട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിസ്കരിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വൈകുന്നേരം വരെ പിടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എനിക്കറിയില്ല, പിന്നെ നമുക്ക് കണ്ടറിയാം. ഞാൻ എന്റെ ചോദ്യത്തിന് വിട്ടുപോയി, ഓർഗനൈസ്ഡ് ആന്ന് പറഞ്ഞു. എനിക്കറിയാം ആഷ്നക്ക് OCD ഉണ്ട്. ചെറുതായിട്ട് ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടല്ലോ സലീല് പറഞ്ഞാണ്, ആഷ്ന എന്താ വിളിക്കുന്ന കുഞ്ചി കുഞ്ചിക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കുഞ്ചി. കുഞ്ചി ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഇരുന്നാൽ അത് തിരിച്ച് അവിടെ കൊണ്ട് വെക്കും, ഞാൻ വെച്ചില്ലെങ്കിൽ പറയും ചില്ലി എന്താ ഇത് വെക്കാത്ത, ചില്ലി എന്താ ഇവിടെ കൊണ്ടിട്ടേക്ക്, ഇത് അവിടെ കൊണ്ട് വെക്കുക. അങ്ങനത്തെ ഒരു ആളാണ് നമ്മുടെ ആശ്ന. ചെറുതായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഓസിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് കേട്ടോ. അത് അതെപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്? കൈൻഡ് ഓഫ് പ്രശ്നമാണ് ഞാൻ വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ഒരു ഹാൻഡ് ബാഗ് ആയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോലെ ഫസ്റ്റ് ചെയ്യുക, ഹാൻഡ് ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുക, ബാഗ് കറക്റ്റ് ബാഗ് വെക്കുന്നിടത്ത് വെക്കുക, വാലറ്റ് കറക്റ്റ് വെക്കുക, ലൈക്ക് ഐ എം വെരി ഓർഗനൈസ്ഡ് അക്കാര്യത്തിൽ. പക്ഷേ സലീൽ ഇസ് ലൈക്ക് ദ ഓപ്പോസിറ്റ്. ഹി ഈസ് ലൈക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ആ ബാഗ് 5 ദിവസം അവിടെ കിടക്കുന്നുണ്ടാവും എന്നെ പോലെയാ. അപ്പം എനിക്ക് ഞങ്ങള് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൺലി റീസൺ, മെയിൻ റീസൺ. അതെ, അത് അങ്ങനെ തന്നെ വന്നതാണോ? അത് ലൈക്ക് ആഷ്ന, എന്റെ മദർ ഇസ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ്. എനിക്ക് തോന്നുന്നു അത് പിക്ക്, ഞാൻ ഭയങ്കര നീറ്റ് പേഴ്സൺ അങ്ങനെയൊന്നും ഞാൻ പറയല, ഐ ആം നീറ്റ്. പക്ഷെ എനിക്ക് ഈ ഓർഗനൈസ്ഡ് പിന്നെ എല്ലാം എല്ലാം ഇങ്ങനെ ഇരിക്കുന്നിടത്ത് കറക്റ്റ് ആയിട്ട് ഇരിക്കണം, അങ്ങനെയാണ്. അതെ, ഇരിക്കുന്നിടത്ത് ഇരിക്കണം. പിന്നെ ക്ലീനിങ് ഇല്ല, ക്ലീനിങ് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല, ആവറേജ്. പക്ഷേ ലൈക്ക് ഇപ്പം എനിക്ക് പ്ലേറ്റ്സ് കറക്റ്റ് പൊസിഷൻ ഇരിക്കണം, ലൈക്ക് പ്ലേറ്റ്സ് മാറിയാൽ ഐ വിൽ നോ ഇറ്റ് അത് ആരോ എടുത്തു, അല്ലെങ്കിൽ ലൈക്ക് ഐ കൻ അണ്ടർസ്റ്റാൻഡ് എവറിതിങ്. പക്ഷെ മെന്റലിയും കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ. ഇന്നലെ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, രാവിലെ എനിക്ക് ഇത് എഡിറ്റ് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ എന്താ 11:30 റെഡി ആവണം, എന്നിട്ട് കറക്റ്റ് 12:30 ആകുമ്പോൾ ഇറങ്ങണം, ഇവിടെ എത്തണം, ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം, ഇങ്ങനെ ചെയ്യണം. ഐ പ്ലാൻ ലൈക്ക് മൈ ഡേ. എന്നിട്ട് അതിന് എന്തെങ്കിലും മാറിയാൽ ഇറിറ്റേറ്റ്സ് മീ സോ മച്ച്. എനിക്ക് എന്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ലൈക്ക് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ മെന്റലി ഒരു ഇതുണ്ടാവും, അങ്ങനെ ഉണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രീം സംഭവങ്ങൾ ഉണ്ട്, ലൈക്ക് വെൻ യു ഹാവ് OCD. ഇപ്പൊ എല്ലാരും കാണുന്ന പോലത്തെ ഒരു ക്ലീനിങ് സംഭവം മാത്രല്ല, മെന്റലി ഇറ്റ് മേക്സ് ലൈക്ക് യു നോ തിങ്സ് വെരി ബാഡ്. ലൈക്ക് ഇപ്പം എനിക്ക് ദിസ് ഈസ് വീർഡ്, അതായത് എനിക്ക് തോന്നുന്നു ആഷയ്ക്ക് ഫേവറബിൾ അല്ലാത്തതായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യു ഗെറ്റ് പെസ്റ്റ്, ലൈക്ക് യു ഗെറ്റ് ഇറിറ്റേറ്റഡ്. അങ്ങനെയാണോ? അതിപ്പം നമ്മളിപ്പോ ഒരു കഫേ, നമ്മൾ രണ്ടും ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചോ, ഐ ഗോ വിത്ത് സലീൽ ലൈക്ക് വിസിറ്റ് ഇൻ ദ കഫേ. അപ്പം ഇപ്പൊ അപ്പുറത്തെ ടേബിൾ ദേർ വാസ് എ ഗേൾ സിറ്റിംഗ്, എന്റെ ഗൈ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ഭയങ്കര ഉറക്കെ സംസാരിക്കുന്നേ, ലൈക്ക് നമ്മള് കാലിക്കട്ട് ബീച്ചിൽ കുട്ടി ഉറക്കെ സംസാരിക്കുന്ന സംസാരിക്കാം. എന്നിട്ട് ഐ കാൻഡ് ഈറ്റ് മൈ ഫുഡ് ബിക്കോസ് ഷീസ് ടോക്കിംഗ് ലൗഡ്. ആ കുട്ടി ഉറക്കെ സംസാരിക്കാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അവസാനം നിങ്ങൾ വിശ്വസിക്കുള്ള, ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് പാട്ടിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, ബിക്കോസ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഇപ്പം അവരുടെ കാലിങ്ങനെ ആട്ടിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ലൈക്ക് അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. പുറത്തെ ആൾക്കാർ കാണുമ്പോൾ ലൈക്ക് ആ കുട്ടി ഇങ്ങനെ ഓർഗനൈസ്, ഇത് ഈ പ്രശ്നം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എനിക്കിപ്പം എന്റെ ഈ കൈ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കൈ ഇങ്ങനെ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ മൈൽ അല്ലെങ്കിൽ അത് നിങ്ങളാരും കാണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ്. ഓ മൈ ഗോഡ്, അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഓ എന്ന് വെച്ചാ ഇവര് ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ, അല്ലേ? എന്താ പറയാ, ഇത് എല്ലാരും സിമ്പിളായിട്ട് പറയും OCD ഓർ ഷിയാസ് ഇങ്ങനെ എടുത്ത് ഫുൾ ടൈം ഇത് തന്നെ പണി എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഈ പുറത്ത് നമ്മൾ കാണുന്നതല്ലാതെ
ഇമോഷണലി സോ മെനി തിങ്സ്. അതായത് ഇപ്പൊ ഞാൻ നടക്കുമ്പോ ലൈക്ക് എനിക്ക് ഞാൻ ടൈലിൽ ലെഗ് പ്ലേസ് ചെയ്യുന്നത് പ്ലാൻഡ് ആയിട്ടാണ്. സോ എനിക്ക് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. ലൈക്ക് ഐ ഹാവ് ടു പ്ലാൻ എവറിഥിങ്. ഞാൻ സ്റ്റെയേഴ്സിൽ ഇക്കൽ ഇവിടെ ടച്ച് ചെയ്ത് എനിക്ക് ഇക്കൽ ടച്ച് ചെയ്യണം ഇവിടെ. അങ്ങനെ അല്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക് സംതിങ് ബാഡ് വിൽ ഹാപ്പൻ. കുറച്ച് എക്സ്ട്രീം ആണ് കുട്ടി, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷെ ഐ കൻ കൺട്രോൾ ഇറ്റ്. മനസ്സിലായി? ചില ആൾക്കാർക്ക് ആക്ച്വലി ഇഫ് യു ഹാവ് സിവിയർ പ്രോബ്ലം പ്ലീസ് സീ എ ഡോക്ടർ, ബിക്കോസ് അത് ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കറിയാം ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഞാൻ ചെയ്യുന്ന ആരെയും ബോദർ ചെയ്യുന്നില്ല. ഐ ട്രൈ ടു കൺട്രോൾ ഇറ്റ്, ഐ ഡു മൈ തിങ്സ്. പക്ഷെ ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലൈക് ദേർ വാസ് എ കേസ്, എന്റെ ചിപ്പി ഈസ് എൻ അഡ്വക്കേറ്റ്. ഓക്കെ. അപ്പൊ ഷി വാസ് ടെല്ലിംഗ് അവിടെ കേസ് ബൈ ദിസ് ഗേൾ ഹാസ് സിവിയർ OCD. അപ്പം ഷി അറ്റാക്സ് ഹർ ഹസ്ബൻഡ്. അതായത് നമുക്ക് നൈഫ് ഒക്കെ കാണുമ്പോ യു ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ്. അതായത് അങ്ങനത്തെ ഇത് സിവിയർ ആയിട്ട് എനിക്ക് അതൊന്നും ഇല്ല. അങ്ങനെ സിവിയർ കേസസും ഉണ്ട് വേർ ദേ കാൻ കൺട്രോൾ വാട്ട് ദേ ഡൂയിങ്. ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ട് അവർ അത് തന്നെ എടുത്ത് ചെയ്യും. സോ അപ്പം ഇഫ് യു ഹാവ് ലൈക് സിവിയർ കേസ് ഓഫ് OCD ആണെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഇറ്റ്സ് എ ഡിസോർഡർ. സോ സിവിയർ കേസ് ആണെങ്കിൽ പ്ലീസ് 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 ഇത് സിവിയർ അല്ല, ഇത് വളരെ ബേസിക് അല്ല, ഐ കൻ കൺട്രോൾ ഇത്. ഇത് വെറുതെ ബേസിക് ആയിട്ടുള്ള ചെറിയത് സ്റ്റാർട്ടിംഗ് ആണ്. ആൻഡ് ഹൗ ഈസ് യുവർ പെറ്റ്? ഒരു കാറ്റ് ഇല്ലേ? നമ്മുടെ ഫ്രണ്ടിന്റെ ആയിരുന്നു. ഓ ആണോ? ഒരു 3 മന്ത്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവളെ പാക്ക് ചെയ്തു. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു നല്ലൊരു പേർഷ്യൻ കാറ്റ്. ചെറിയ എന്തായിരുന്നു പേര്? എന്റെ ആക്ച്വൽ നെയിം ഇസ് ലിയോ. ലിയോ ലിയോ ആൻഡ് യു കോൾ സലീൽ കോൾസ് ഹിം മമ്മദ്. മമ്മദേ. പക്ഷേ അവസ്ഥ എന്താന്ന് വെച്ചാലില്ലേ, അതിന്റെ ഓണർ വന്നിട്ട് ലിയോ എന്ന് വിളിച്ചപ്പോ കാറ്റ് മൈനില്ല. മമ്മദേന്ന് വിളിക്കുമ്പോ കാറ്റ് നോക്കാം. അങ്ങനത്തെ സൗണ്ടില് എന്ത് മമ്മദേ കാതറേ ചോടലിയോന്ന് വിളിക്കുമ്പോ മയക്കില്ല. ഇറ്റ് വാസ് ഫണ്ണി. പക്ഷെ ഇത് ഉള്ളപ്പോ നല്ലതായിരുന്നു. ടൈം പോവായിരുന്നു. So anyway, Ashna, we talked so much. Yes, kore karyagala samsaricho from life, profession, cat, OCD, oru vaadu karyagala samsaricho. So engane undayirunnu nammada session? It was nice. Thank you so much for inviting me. Thank you first and foremost. Thank you so much. Pinne endha paraya, ini kore episode cheyan pattitte. This is just the beginning you. For you. Thank you. Nammale nammada season 1 almost ingane theernu varuvaana. Pashcha I'm so glad nammada season 1 il തന്നെ ഐ കുഡ് ബ്രിങ് യു എന്നുള്ളതിൽ ഐ എം സോ ഹാപ്പി. നമ്മുടെ വ്യൂവേഴ്സിൽ എസ്പെഷ്യലി കുറേ ഗേൾസ് ഉണ്ടാവും ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓൾസോ ദേ വിൽ ബി ഹാവിംഗ് ദിസ് ഡിസയർ ടു കം ഇൻ ടു ദ മീഡിയ ടു ഡു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്, അങ്ങനെ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, ഇൻഫ്ലുവൻസർ ആവണം, എനിക്കും കുറേ ബ്രാൻഡ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഗേൾസ് ഉണ്ടാവും. ഓൾസോ ദേർ വിൽ ബി ലോട്ട് ഓഫ് ഡോക്ടേഴ്സ് വാച്ചിങ് അസ്. അപ്പോൾ അവരോടൊക്കെ as a doctor, as a creator, as a endha paraya or as a girl from this community, endana Ashnaki parayanullathu sukshichu parayalo kulappilla. Your experience, your I won't say this as an advice, but yeah. This is all from your life, personal experience. True. So angane parnam endha experience, if I say like nammal padichir, if you have a certificate namukku you can always work. നമുക്ക് എപ്പോ വേണമെങ്കിലും യു ക്യാൻ ഗെറ്റ് ദാറ്റ് ജോബ്. പക്ഷെ ഇപ്പം എനിക്കുള്ള എനർജി, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള എനർജി മേ ബി 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഐ വോണ്ട് ഹാവ് ഇറ്റ്. കറക്റ്റ്. സോ ഈ എനിക്ക് ഒന്നൊരു 20സിലും ഒരു 30സിലും കുറച്ച് ട്രൈ ടു എക്സ്പ്ലോർ. പിന്നെ കുറെ പേര് ലൈക്ക് ഇതുപോലെ യുനോ കുറെ പേര് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡോക്ടർ ആയിരിക്കും as well as the time, same time അവർ ഇതും ചെയ്യുന്നുണ്ട്, മീഡിയ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ഫോർ യു. പക്ഷെ ഇഫ് യു വോണ്ട് ടു ഫോളോ, പക്ഷെ ലൈക്ക് ഈവൻ ഇഫ് ഐ സേ യു ഗൈസ് ലൈക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം പോണം എന്ന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലൈക്ക് എന്റെ ഫാമിലി സമ്മതിക്കുന്നില്ല, എന്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ. സോ അത് ആക്ച്വലി എനിക്കറിയാം. ഇപ്പൊ നമ്മളിത് പറയുമ്പം ചെലപ്പം കുറെ പേര് പറയും ഇങ്ങനെ വന്ന് പറയാൻ ഈസിയാണ്, പക്ഷേ അത് തന്നെ കാര്യം. ചേച്ചി എനിക്കറിയാം ചേച്ചി പറഞ്ഞതിന്റെ ഇത് മനസ്സിലായി. അത് പറയുന്നത് ഭയങ്കര ഈസിയാണ്, പക്ഷേ സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ്, ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഷെൽ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം ആഷ്ന അത് ചെയ്തെന്നുള്ളതിൽ എനിക്ക് ആഷ്നയുടെ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഷ്നയ്ക്ക് ഒരു പോയിന്റിൽ വെൻ ഷീ വാസ് ഡൂയിങ് ഹെർ ഡോക്ടർ എന്താ പറയുക ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഡോക്ടർ ലൈഫ് പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
just like she said she wasn't happy so she really wanted to be happy and also chalappam aalde family ku enna manasilai kaanum that okay ashatra happy alla allengi ashra cheyina karyathil avala athra okay alla and then she got married her husband also understood her husband's family also understood so at the end of the day to make her happy to make her at peace they let her do things അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം അവർക്കും നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇഫ് യു ആർ നോട്ട് ഹാപ്പി വർക്ക് ആയിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ ആ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് യു തിങ്ക് യു വാണ്ട് ടു പെർസ്യൂ സം അതർ ജോബ് ഓർ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് മാരിഡ് ടു സംബഡി എൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഈ എന്താ പറയാ എസ്പെഷ്യലി എനിക്കൊന്നും ഇന്ത്യൻ കൾച്ചറിൽ പേരൻസ് ഒരേജ് വരെ ഐ തിങ്ക് നമ്മളൊക്കെ പേരൻസ് ആകുമ്പോൾ അത് മാറും പക്ഷെ നമ്മുടെ എല്ലാ പേരൻസിനും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ പേരൻസിന് നമ്മൾ അവരുടേതാണ് എന്നുള്ളൊരു അവരുടെ അസെറ്റ് ആണ് അവരുടെ ഇഷ്ടത്തിന് ചെയ്യണം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ പുറത്തൊന്നും അതില്ല അവരെ കൾച്ചർ കൊറേ മാറി ലൈക്ക് അവര് ആ കുട്ടി ഒരു 10-15 വയസ്സ് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ആ കുട്ടിക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും പേരൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് ആക്ച്വലി നിങ്ങളുടെ ചൈൽഡിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് സോ ഒരു 14-15 ഒക്കെ കഴിയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതൊരു കുട്ടിയാണ് ഇറ്റ്സ് അനദർ ഇൻഡിവിജ്വൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അനദർ ഇൻഡിവിജ്വൽ നിങ്ങൾ രണ്ടുപേരെയും ബ്രെയിനിന്റെ മിക്സ് അല്ല കുട്ടി ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡി എൻ എ ആൻഡ് എല്ലാം വേറെയാണ് മെഡിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും സോ ലെറ്റ് ദം ബി അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക എന്താ പറഞ്ഞാൽ എന്ത് ഇഷ്ടം ഒന്നും അല്ല പക്ഷേ യു ഷുഡ് നോ അത് മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ പറ്റണം അതാണ് ആൻഡ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് യുവർ സോഷ്യൽ മീഡിയ ലൈഫും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും ആഷ്നയുടെ കോണ്ടന്റ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് കീപ്പ് അപ് ദ സെയിം വർക്ക് ഇനിയിപ്പോൾ ഡോക്ടറായിട്ട് കുറെ ഡ്രീംസിന്റെ കാര്യം പറഞ്ഞല്ലോ അതൊക്കെ ചെയ്യുമെങ്കിലും നെവർ ലീവ് ദിസ് ബിഹൈൻഡ് ബിക്കോസ് യു ആർ ഗുഡ് ആറ്റ് ഇറ്റ് അത് വിട്ട് കളഞ്ഞ് പോണ്ട അതും കൂടെ കണ്ടിന്യൂ ചെയ്ത് എന്നാലല്ലേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് കുറെ ആഷ്നയുടെ സോ മെനി പീപ്പിൾ ഹു ലവ് യുവർ യു നോ വീഡിയോസ് ഒക്കെ അപ്പൊ അവരൊന്നും അങ്ങനെ ഡിസപ്പോയിന്റ് ഉണ്ടാവും ഇട്ടിട്ട് പോരുത് ഡോക്ടർ പഠിച്ചോളൂ എന്നാലും നമുക്ക് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണണം അപ്പം സലീലിനോട് നമ്മുടെ അന്വേഷണമൊക്കെ പറയാം താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് വി ഹോപ്പ് യു ഗൈസ് ലവ്ഡ് ദിസ് സെഷൻ എന്തെങ്കിലും ഈ ഒരു ടോക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഷ്നയുടെ എന്തെങ്കിലും ആഷ്നയ്ക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനുണ്ടെങ്കിലും യു ക്യാൻ ഗോ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ദാറ്റ് ഈസ് ബീങ് ആഷ്ന ബീങ് ആഷ്ന ഓൺ അത് തന്നെ ബീങ് സൽമാൻ ഖാൻ എന്ന് പറയുന്ന പോലെ ബീങ് ആഷ്ന ഓൺ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യു ക്യാൻ കമന്റ് ഡൗൺ ദിസ് വീഡിയോ അപ്പോൾ താങ്ക് യു ഗൈസ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ താങ്ക് യു ആഷ്ന വൺസ് അഗൈൻ Bye.